ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പൊരിണ്ട ഉണ്ടാക്കിയെടുക്കാം. എല്ലാവർക്കും എത്ര കഴിച്ചാലും മതി വരാത്ത ഒന്നാണ് ഈ പൊരിണ്ട. നമ്മൾ സ്കൂളിലൊക്കെ പോണ കാലത്ത് കടയിൽ ചില്ലുപ്പിയിൽ ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ വായിലൊക്കെ വെള്ളം വരും. അപ്പോൾ ഇത് നല്ല ക്രിസ്പോട് കൂടെ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതൊന്ന് നമുക്ക് നോക്കാം. ഇതുപോലെയുള്ള ഒരു അഞ്ചച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ചിലതൊക്കെ ഒന്ന് പൊട്ടിയിട്ടൊക്കെ ഉണ്ട്. അപ്പം ഏകദേശം ഒരു അഞ്ചച്ച് ശർക്കരയുടെ കണക്കാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് നമുക്ക് ഉരുക്കിയെടുക്കണം. ശർക്കരപ്പാനി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇതിലേക്ക് ഞാനൊരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇത് പെട്ടെന്ന് ഉരുക്കിയെടുക്കാനും പറ്റും, അതുപോലെ അരിച്ചെടുക്കുകയും ചെയ്യാം. ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ശർക്കര ഉരുക്കിയെടുക്കുമ്പോൾ വെള്ളം ചേർക്കാതെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീ കൂടുന്ന സ്ഥലത്തൊക്കെ കുറച്ചിങ്ങനെ കരിഞ്ഞു വരും. അതില്ലാതിരിക്കാനും കൂടിയിട്ടാണ് നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട് ഉരുക്കിയെടുക്കുന്നത്. ഇതുപോലെ ഒരു വട്ടുള്ള പാത്രത്തിലേക്ക് ശർക്കരപ്പാനി അരിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൊരി അളന്നെടുക്കാം. 250 ml കപ്പിൽ ഒരു 5 കപ്പോളം പൊരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ശർക്കരപ്പാനിയൊക്കെ അരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നാലും അതിങ്ങനെ വറ്റി വരുന്ന സമയത്ത് പൊരി നമ്മൾ എടുത്ത് വെക്കണം, എന്നാലാണ് പെട്ടെന്ന് എടുത്ത് മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ ഇതുപോലെ ഒരു പരന്ന പാത്രം എടുത്ത് കുറച്ച് നെയ്യ് കയ്യിൽ തടവിയിട്ട് എല്ലാ ഭാഗത്തേക്കും തേച്ച് പിടിപ്പിക്കുക. ഇതേപോലെ ഉടയണതാവണമെന്നൊന്നുമില്ല. ഏതാണ് നമ്മുടെ കയ്യിൽ പരന്ന പാത്രം ഉള്ളതെന്ന് വെച്ചെങ്കിൽ അതിൽ എടുത്ത് നെയ്യ് കുറച്ചെടുത്താൽ മതി, കൂടുതലൊന്നും എടുക്കണ്ട. എല്ലാ ഭാഗത്തേക്കും തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് നമുക്ക് ശർക്കരയും പൊരിയും കൂടെ മിക്സ് ചെയ്ത് ചൂടോടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. പൊരിയും നെയ്യ് പുരട്ടിയ പാത്രമൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ശർക്കരപ്പാനി ഒന്ന് നന്നായി ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ ശർക്കരപ്പാനി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചു കൊടുക്കാം. ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ള വെള്ളമൊക്കെ വറ്റി വരുമ്പോഴാണ് ഇതിങ്ങനെ പതഞ്ഞ് വരുന്നത്. ഇപ്പോൾ കറക്റ്റ് ആയിട്ടില്ല, ഇതിങ്ങനെ ഒഴുകി വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെ ഉറ്റിറ്റ് വീഴണം, അപ്പോഴാണ് നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ വറ്റിയിരിക്കണം. ഇത് കണ്ടില്ലേ, ഇതിൽ നിന്ന് ഉറ്റിറ്റ് വീഴുന്ന ആ ഒരു പാകമായി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം പൊരി ഇട്ട് കൊടുക്കേണ്ട സമയമായിരിക്കണമെന്ന്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പൊരി ഇട്ട് കൊടുക്കാം. പൊരി എപ്പോഴും നമ്മുടെ അടുത്ത് തന്നെ വെക്കണം, പെട്ടെന്ന് തന്നെ അത് ഇട്ട് കൊടുക്കണം. ഇത് ചൂടാറി വരും തോറും ശർക്കര നന്നായിട്ട് കട്ടിയായി വരും. അപ്പോൾ അതിനുള്ളിൽ തന്നെ നമുക്കിത് മിക്സാക്കി എടുക്കണം. നന്നായി സ്പെഷ്യലെ കൊണ്ട് എല്ലാ ഭാഗത്തേക്കും പൊരി ശർക്കരയും കൂടെ മിക്സായി വരുന്ന രൂപത്തിൽ ഇതേപോലെ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ചൂടോടെ തന്നെ ഈ നെയ്യ് പുരട്ടിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഉണ്ടാക്കിയെടുത്ത പാത്രത്തിൽ തന്നെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഇത് ചൂടാറും തോറും ഈ പൊരിയും ശർക്കരയും കൂടെ അടിക്കിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. അതില്ലാതിരിക്കാനാണ് നെയ്യ് പുരട്ടിയെ വെച്ചിട്ട് ആ പാത്രത്തിലേക്ക് ഇത് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ചൂടോടെ തന്നെ ഇതിങ്ങനെ ഉരുട്ടിയെടുക്കാം. ഇനി നമ്മൾ ചൂടോടെ തന്നെയാണത് ഉരുട്ടിയെടുക്കേണ്ടത്. ഇപ്പോൾ ശർക്കര നന്നായി ഉരുകിയിരിക്കുന്ന സമയത്താണല്ലോ നമ്മൾ പൊരി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് പൊരിയൊക്കെ ഇടുന്നത് കൊണ്ട് കുറച്ച് ചൂടൊക്കെ ഒന്ന് കുറയും. എന്നാലും നമ്മൾ കൈകൊണ്ട് ഇതേപോലെ എടുത്തിട്ട് ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് പറയണം, ഒന്ന് കൈ പൊള്ളില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ചൂടാറുന്നതിനേക്കാളും മുന്നേ ഇതൊന്ന് ഉരുട്ടിയെടുക്കാം. ഉരുളകളാക്കുന്നതിന് മുമ്പ് സ്വല്പം നെയ്യ് എടുത്തിട്ട് 2 കൈകളിലും പുരട്ടിയെടുക്കുക. എന്നിട്ട് നമ്മൾ എത്രയാണോ വലിപ്പം വേണ്ടതെന്ന് വെച്ചാൽ അതേപോലെ ഉരുളകളാക്കിയെടുക്കുക. ഞാൻ കുറച്ചൊരു വലിപ്പത്തിൽ എടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉരുളകളാക്കിയെടുക്കാം. എന്നിട്ട് ഇതേപോലെ നന്നായി അമർത്തി കൊടുക്കുക. ഇത് ഇങ്ങനെ കുഴഞ്ഞു പോകുന്നില്ല, നല്ല ക്രിസ്പായിട്ട് തന്നെ ഇരിക്കും. നമ്മളിതേപോലെ ഉരുളകളാക്കി എല്ലാം ചെയ്തെടുക്കാം. ഇനി ഓരോന്നായിട്ട് നമുക്ക് ഉണ്ടകളാക്കിയെടുക്കാം. ഇതിൻ്റെ ഓരോ സൈഡിൽ നിന്ന് എടുത്തിട്ട് ഇതേപോലെ ഉണ്ടകളാക്കിയെടുക്കാം. പിന്നെ നമ്മൾ പൊരിയുണ്ട ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തണുക്കാത്ത പൊരി ആയിട്ട് വേണം പൊരിയുണ്ട ഉണ്ടാക്കിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത്രയും ക്രിസ്പ് കിട്ടില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇത് കണ്ടില്ലേ, നന്നായി പൊട്ടിച്ചെടുക്കാനൊക്കെ പറ്റുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പൊരി ഒന്നങ്ങനെ അമർത്തി നോക്കിയപ്പോൾ നന്നായി പൊടിഞ്ഞു വന്നില്ല, അപ്പോൾ തന്നെ നല്ല ക്രിസ്പായിരിക്കണം. ഇപ്പോൾ ഇത് കഴിയാനായിട്ടുണ്ട്. ഇത് കഴിയും തോറും ഇങ്ങനെ ചൂടാറ് വരുമ്പോൾ നല്ല ഹാർഡായിട്ട് വരുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും ഇത് ഉരുട്ടിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം.
പിന്നെ നമ്മൾ ഇതെല്ലാവർക്കും ഇത് ഇഷ്ടമാണെങ്കിലും അതുപോലെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാന്നുണ്ടെങ്കിലും അധികം ആരും ഇത് ഉണ്ടാക്കിയെടുക്കാറില്ല. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പോൾ നമ്മുടെ പൊരി ഉണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം. ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി നല്ലൊരു റെസിപ്പിയുമായി അടുത്ത് തന്നെ കാണാം.